വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. രണ്ട് അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാരെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോസഫ് ദാനിയേൽ അവറുകളെ ഞാൻ സ്നേഹത്തോടെ അനിയം കുഞ്ഞിച്ചാൻ എന്ന് വിളിക്കുന്ന ദൈവദാസനെ അവരുടെ ബഹുമാനത്തോടെ വന്ദനം ചെയ്യുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കർത്താവിൻ്റെ ദാസന്മാർക്ക് ശുശ്രൂഷ കൈമാറി വെള്ളക്കുളങ്ങര അയ്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സെൻട്രൽ കൺവെൻഷൻ്റെ സമാപന ശുശ്രൂഷ ചെയ്യാനായിട്ട് അവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട്. അവിടെ ഞാൻ കടന്നു പോകും. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഉപവാസവും പ്രാർത്ഥനയുമുണ്ട്. ബുധനാഴ്ച ലേഡീസ് മീറ്റിംഗ് കൊണ്ടെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് വേഗത്തിൽ ഇരിക്കാം. 68 സങ്കീർത്തനത്തിൽ 1000 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള സങ്കീർത്തനമാണെങ്കിലും എപ്പോഴും ദൈവത്തിൻ്റെ വചനം പുതുമയുള്ളതാകയാൽ ഇവിടെ ഭക്തൻ പറയുകയാണ്, ദൈവം എഴുന്നേൽക്കുന്നു. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന മഹാദൈവം എപ്പോഴും എഴുന്നേൽക്കാറില്ല. സ്തോത്രം. എന്നാൽ അടിയന്തര പ്രാധാന്യം വരുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നമുക്ക് വേണ്ടി സഹായത്തിനായി എഴുന്നേൽക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 12 സങ്കീർത്തനക്കാരൻ പറയുന്ന 5 വാക്യത്തിൽ എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിൽ ആക്കും. ഒരു 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 വാക്തത്വമാണ്, ഞാൻ എഴുന്നേൽക്കും. ആര് തടഞ്ഞാലും എളിയവൻ്റെ പീഡ, ദരിദ്രൻ്റെ ദീർഘശ്വാസം കേൾക്കുമ്പോൾ നാം ആരാധിക്കുന്ന ദൈവം കയ്യും കെട്ടിയിരിക്കത്തില്ല. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം? പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുകയാണ്, 3:7 എൻ്റെ ജനത്തിൻ്റെ, മിസ്രയീമിലായിരിക്കുന്ന എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. 2 പറയുകയാണ്, ഞാൻ കണ്ടു. നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഇന്ന് രാവിലെ ദൈവമക്കളൊന്ന് അറിയണം, അവൻ കണ്ടു, അവൻ കേട്ടു, അവൻ നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നു. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നവർ പലർക്കും പല സങ്കടങ്ങളുണ്ട്, അവർക്ക് മാത്രം അറിയത്തുള്ളൂ. പക്ഷെ സ്വർഗം പറയാണ്, കുഞ്ഞെ, ഞാനത് അറിഞ്ഞിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്തെ സങ്കടങ്ങൾ അറിയുന്ന, നമ്മുടെ കഷ്ടത ദൂരെ നിന്ന് കാണുന്ന, നമ്മുടെ ഊഴിവിചാരകന്മാർ മൂലമുള്ള നിലവിളി കേൾക്കുന്ന ദൈവം പറയുകയാണ്. എന്താ പറയുന്നത്? കേട്ടു, അറിയുന്നു. എഴുന്നേൽക്കുക മാത്രമല്ല, ഇറങ്ങി വരുന്ന ദൈവം. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ഭാരമേറിയ വിഷയത്തിന് വേണ്ടി ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക്, ഞാൻ കിടക്കുന്ന ഇടത്തേക്ക് എൻ്റെ കഷ്ടത കണ്ടിട്ട്, എൻ്റെ നിലവിളി കേട്ടിട്ട്, എൻ്റെ സങ്കടങ്ങളുടെ കാര്യം അറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ രാവിലെ സന്തോഷത്തോടെ കരമൊന്നടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം ഇറങ്ങി വരുന്നത്? ഇപ്പോൾ കഷ്ടതയുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങളെ പറിച്ചെടുത്ത് പാലും തേനും ഒഴുകുന്ന നല്ലതും വിശാലവുമായൊരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാനാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഒരു ട്രാൻസ്ഫർ ചില പ്രത്യേക മണ്ഡലങ്ങളിലേക്ക്, നിന്നെ പീഡിപ്പിക്കുന്ന ചില പ്രതലങ്ങളിൽ നിന്ന്, നീ കഷ്ടത അനുഭവിക്കുന്ന ചില മേഖലകളിൽ നിന്ന്, ആ ശത്രുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നിന്നെ പറിച്ചെടുത്തു കൊണ്ടുപോയി ദൈവത്തിൻ്റെ സ്വസ്ഥതയുള്ള ഇടങ്ങളിലാക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവം എഴുന്നേൽക്കുന്നു. ഒന്ന്, ചിതറിപ്പോ.
നമ്മൾ ചിതറിക്കൊന്നും വേണ്ട. ദൈവം ഒന്ന് എഴുന്നേറ്റാൽ ചിതറിപ്പോകും. രണ്ട്, ആ രണ്ട് ഓടിപ്പോകും. മൂന്ന്, ആ മൂന്ന് അവരെ പതറിക്കും. ചിതറിപ്പോകും, ഓടിപ്പോകും, പതറിക്കും, തീർന്നില്ല, ആ നശിക്കും. നമുക്കോ അടുത്ത വാക്യം, ആ ആ ഹല്ലേലൂയ. കരഞ്ഞ ജനത്തിൻ്റെ കഷ്ടത കണ്ട ദൈവം പറയുകയാണ്, ഞാൻ എഴുന്നേൽക്കുമ്പോൾ കഷ്ടത അനുഭവിച്ച നീ സന്തോഷിക്കും, കണ്ണുനീരൊഴുക്കി നീ ഉല്ലസിക്കും. ഹല്ലേലൂയ. പക്ഷെ നിന്നെ കഷ്ടപ്പെടുത്തിയ മേഖലകളെ ഞാൻ ചിതറിക്കും, ഞാൻ അവനെ പതറിക്കും, ഞാൻ അവനെ നശിപ്പിക്കും. ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്ര വലിയൊരു ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ലഭിച്ച ഭാഗ്യം തോർത്ത് എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ യൂദയുടെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ച് ഞാൻ വേഗം നിർത്താം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടവർ. മൂന്ന് പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെ ഒരു യോഗ്യത ദൈവം നമ്മളെ സ്നേഹിച്ചെന്നുള്ളത്. ദൈവം സ്നേഹിച്ചപ്പോൾ തന്നെ എന്തിനാ സ്നേഹിച്ചെന്നറിയാമോ? തൻ്റെ പുത്രനായ ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടാൻ. കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടും ഇരിക്കുന്നവർക്ക്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ വന്ന് രാവിലെ ആരാധിക്കേണ്ടത് ഞങ്ങളുടെ ആരുടെയെങ്കിലും മെസ്സേജ് കേട്ടിട്ടല്ല, നിന്നെ സ്നേഹിച്ച സ്നേഹമോർത്ത. ഹല്ലേലൂയ. പണ്ടൊരു പോലീസ് ഓഫീസർ പെൻഷൻ പെരുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയായിരുന്നു, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ നാവുകൾ പോരാ. അതിനൊക്കെ മുമ്പേ ഭക്തൻ എഴുതിയായിരുന്നു, ആയിരം നാവുകൾ കൊണ്ടോ പതിനായിരം നാവുകൾ കൊണ്ടോ ഈ അതിശയകരമായ സ്നേഹം. അദ്ദേഹം ഉപയോഗിച്ച പദം എന്ത്? അതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദ ലോർഡ്. എന്തായിരുന്നു ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത? മോദമെഴും തിരുമാർവിൽ ഉല്ലാസമായി. പാപിയായ എന്നെ, ദോഷിയായ എന്നെ, അപ്പനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും വെറുത്ത് എന്നെ സ്നേഹിച്ചിട്ട് കൊണ്ട് ഇരുത്തിയത് മാർവിടത്തിലോട്ട് ചേർത്ത. നിരാവിലെ ദൈവസ്നേഹത്തിൻ്റെ ആഴം നീ അറിയുമ്പോൾ നിന്നെ രക്ഷിക്കാൻ പുത്രനെ ആദരിക്കാതെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹമോർത്ത് ഇന്ന് രാവിലെ നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ വീട് വിട്ട് സമ്പത്ത് നശിപ്പിച്ച് അപ്പനപമാനം വരുത്തി, അമ്മയ്ക്ക് അപമാനം വരുത്തി, ചേട്ടനെ പേരിഘോഷം വരുത്തി, വീട് വിട്ട് പോയി പന്നിക്കൂട്ടിൽ അഭയം പ്രാപിച്ച വാളവരതുന്നവനെ തിരിച്ചു വന്നപ്പോൾ കെട്ടിപ്പിടിച്ച് മാർവിടത്തിൽ ചേർത്ത് വീട്ടിൽ കയറ്റി കാലേച്ചെരിപ്പിട്ട് കയ്യെ മോതിരമിട്ട് ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നല്ല വസ്ത്രമണിയിച്ച് തടിച്ചു കാളയറത്ത് വിരുന്നൊരുക്കി സ്നേഹിക്കുന്ന ഒരപ്പൻ്റെ സ്നേഹം ചോദ്യം ചെയ്യാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം ഇന്ന് രാവിലെ എത്ര പാപത്തിൻ്റെ അരുകുചേറ്റി പോയാലും നിന്നെ തേടി വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് മാർവിടം ചേർക്കുന്ന ഒരു സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അമ്മയും അപ്പനും സഹോദരന്മാരും ശവക്കുഴി കൊണ്ട് തട്ടിയ ശവക്കോട്ടയിട്ട് ഓരോരുത്തരെ തേടി കടല് കടന്ന് കാറ്റിനെ സാസി ചക്കരെ ചെന്ന് വിടുവിച്ച് വസ്ത്രം ഉടിപ്പിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സ്നേഹം. യെരുശലേം വിട്ട് എരിഹോവിലേക്ക് പോയവൻ കയ്യിലകപ്പെട്ട കള്ളന്മാരുടെ കയ്യിൽ വസ്ത്രം നഷ്ടപ്പെട്ട് അർത്ഥപ്പണനായി കിടക്കുമ്പോൾ അവനെ തേടി വന്ന ശമരിയാക്കാരൻ്റെ സ്നേഹം. ഇന്ന് പകൽക്കാലം നിന്നെ സ്നേഹിച്ച സ്നേഹം ആരുമില്ലാതെ പുരോഹിതൻ മാറിപ്പോയപ്പോൾ, ലേവ്യൻ മാറിപ്പോയപ്പോൾ, നിന്റെ സഹായത്തിന് പ്രതീക്ഷിച്ച പലരും വഴിമാറിപ്പോയപ്പോൾ അടുക്കലേക്ക് ചേർന്ന് വന്ന് മുറിവിൽ എണ്ണ പരട്ടി ഓ ഹല്ലേലൂയ നിന്നെ പിടിപ്പിച്ച ആ നല്ല സങ്കേതത്തിൽ കൊണ്ടയാക്കിയ ദൈവത്തിൻ്റെ
അനേകം. ഓ റിബല ബല 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 ബല, കാണാൻ കൊതിച്ചവൻ കേറിയിരുന്ന മരത്തിനെ ചുവട്ടി ചെന്ന് വെച്ച് പേര് വിളിച്ചിറക്കി അവനെ വീട്ടിൽ ചെല്ലുന്ന സ്നേഹം, 38 വർഷം ആരും പരിഗണിക്കാതെ കുളക്കരെ കിടന്നവനെ തേടി വന്ന സ്നേഹം, 18 വർഷ കൂനയായവളെ വന്ന് സൗഖ്യമാക്കുന്ന സ്നേഹം, ഇന്ന് രാവിലെ ഈ ആലയത്തിൽ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടവരെ, ദൈവം വിളിക്കപ്പെട്ടവരെ, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരെ മാത്രം നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ കഷ്ടതകളിൽ, നിന്റെ രോഗമണ്ഡലങ്ങളിൽ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ രക്തത്താല ജയം. ഈ ശമര്യരെ യഹൂദന് വെറുപ്പ, അതൊരു സമ്മിശ്ര ജാതിയ. ആ ഏറിയായി കൊണ്ടൊരുത്ത പോത്തില്ല, അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിക്കത്തില്ല. ആ പട്ടണത്തെ രക്ഷിക്കാൻ 90 മൈൽ നടന്ന് ദാഹിച്ച് ഒരു കിണറിൻ്റെ കരയ്ക്ക് പോയിരുന്ന് ഒരു സ്ത്രീയിലൂടെ ശമരിയ പട്ടണത്തെ മുഴുവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് യഹൂദൻ വെറുത്തതിനെ യേശു സ്നേഹിച്ചു, ലോകം തഴഞ്ഞതിനെ യേശു സ്വീകരിച്ചു. അങ്ങനെയാണ് നമ്മുടെ വീണ്ടെടുപ്പ്, അങ്ങനല്ലേ? അതുകൊണ്ട് യൂദ, ഈ യൂദ എന്ന് പറയുന്ന യേശുവിൻ്റെ അമ്മ മറിയയിൽ യോസഫനുണ്ടായ മകനാ, അതാ ആ ഒരു മറ്റൊരു മകനാ യാക്കോബ്. യാക്കോബ് യൂദ രണ്ടുപേരും സഹോദരന്മാരാ. ഞാൻ യേശുവിൻ്റെ ആ സഹോദരനാന്ന് പറഞ്ഞ് നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചു, ആ മനുഷ്യൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഹോ, യേശുവിനെ ഉലകത്തിൽ അവതാരിക്കാൻ അവസരം കൊടുത്ത മറിയ തന്നെയാ എന്നെയും പ്രസവിച്ചേ. പക്ഷെ ഞാൻ സഹോദരനല്ല, ഞാൻ ആരാണ്? ഞാൻ അവൻ്റെ അടിമയാണ്, ഞാൻ അവൻ്റെ ദാസനാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര്. രാവിലെ പ്രാഗൽഭത്തോടെ പറഞ്ഞേ, നിന്റെ പ്രതിയോഗിയെ നോക്കി പറ, നിന്നെ വെല്ലുവിളിച്ച് പല്ലിച്ച് കാണിക്കുന്ന പൈശാചിക മണ്ഡലത്തെ നോക്കി പറ, എടാ പിശാചെ, എൻ്റെ പ്രാഗൽഭ്യ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതാ, എൻ്റെ കുടുംബത്തെ ദൈവം സ്നേഹിച്ചതാ. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ഭാവിക്കെതിരെ െതിരെ വ്യാപരിക്കുന്ന ആധിപത്യങ്ങളെ നോക്കി പറ, എനിക്ക് പറയാനൊരു പ്രാഗൽഭ്യമുണ്ട്, എന്റെ ദൈവം എന്നെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ധൈര്യത്തോടെ ഏത് പ്രതിസന്ധിയിലും പറയണം, ആരെല്ലാം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആരെല്ലാം എന്നെ കരുതിയില്ലെങ്കിലും, എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. എന്തിനാണ് ദൈവം എന്നെ സ്നേഹിച്ചെന്നറിയാമോ? നാളെ പുത്രൻ്റെ സിംഹാസനത്തിൽ മണവാട്ടിയായിട്ടിരിക്കാൻ എന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് പകലിപിടിക്കുന്ന എല്ലാവരെയും ദൈവം സൂക്ഷിക്കുന്നുണ്ട്. രോഗത്തിലും നിന്നെ സൂക്ഷിക്കുന്ന, കാൻസറിലും നിന്നെ സൂക്ഷിക്കുന്ന, ട്യൂമറിലും നിന്നെ സൂക്ഷിക്കുന്ന, ലുക്കേമിയയിലും നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ ആരും സൂക്ഷിച്ചാൽ സൂക്ഷിപ്പ് ശരിയല്ല, പക്ഷെ ദൈവം നിന്നെ സൂക്ഷിച്ചാൽ വിശ്വസിക്കുന്നവർ മാത്രം ആരാധിക്കണം. ഏത് വലിയ പ്രതിസന്ധിയിലും ദൈവ പൈതലേ നിന്നെ കർത്താവിനായി സൂക്ഷിക്കുന്ന. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൽ നിന്നെ സൂക്ഷിക്കുന്ന, അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന, തിരുനിവാസിന്റെ മറവിൽ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ പേര് നിന്നെ സൂക്ഷിക്കുന്ന കർത്താവ്. ഇന്ന് രാവിലെ എനിക്കൊരു സൂക്ഷിപ്പുകാരനുണ്ട്. ലോകമെല്ലാം എന്നെ തകർക്കാൻ ആ ഇയ്യോബിൻ്റെ വേലി പൊളിച്ചതുപോലെ സകല വേലിയും പൊളിച്ചാലും സൂക്ഷിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഉണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഉലകം മുഴുവൻ നിനക്കെതിരായാലും നീ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല, നിന്നെ സൂക്ഷിക്കുന്ന പരിപാല. എന്നെ സ്നേഹിച്ച ഓ സ്നേഹവാപിയെ നീ എന്നെ ഇച്ചതോ, ഓ എന്ത അതിശയമേ നീ
ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. സ്നേഹമത്ര വലുതാണ്. ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി, ഞങ്ങളെ വിളിച്ച വിളിക്കായി നിരാവരെ ഒന്നിച്ച് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, സേഫാനോസ് കല്ലേറുകൊണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടക്കുമ്പോൾ പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് നിന്ന അതേ കർത്താവ് ഇന്ന് രാവിലെ നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. പിൻഗമിക്കുന്ന പല പോരുകളുടെ മേൽ ഇന്ന് രാവിലെ അസാധാരണമായ ഒരു ജയം നൽകി ഞങ്ങളുടെ മുഖത്തെ ദൈവമാദരിക്കണമേ. രോഗമുള്ളവരിപ്പോൾ സൗഖ്യമാകട്ടെ, ക്ഷീണിതരിപ്പോൾ ബലപ്പെടട്ടെ, ബലഹീനർ ശക്തി പ്രാപിക്കട്ടെ. ദുഃഖത്തോടെ കണ്ണുനീരോടെ വന്നവര് ആശ്വാസം പ്രാപിച്ച് ഉല്ലാസത്തോടെ ജയത്തോടെ മടങ്ങട്ടെ. ഞങ്ങളുടെ ജനത്തെ, തുറന്ന് ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങൾ ദയവായിട്ട് എഴുന്നേറ്റ് മുൻപോട്ട് ഓടി വന്നാട്ട്, എല്ലാ കുഞ്ഞുങ്ങളും ഓടി വന്നാട്ട്. ഓടിയോ ഓടിയോ ഓടിയോ. ആ ഉറങ്ങുന്ന ഒരു കുഴപ്പമില്ല, ഉറങ്ങുന്ന ഉറങ്ങിക്കോട്ടെ, എല്ലാ തൊഴിലും ഓടിച്ചു വിട്ടുക. ഓക്കെ ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് സാക്ഷി.